ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം ആരാണ്? MS ധോണി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം MS ധോണിയാണ്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര കയാക്കിംഗ് സെൻറ്റർ ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പുലിക്കയം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര കയാക്കിംഗ് സെൻറ്റർ ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലെ പുലിക്കയത്താണ്. സംസ്ഥാന സർക്കാരിൻ്റെ 2023 മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ റോയ്മോൻ. സംസ്ഥാന സർക്കാരിൻ്റെ 2023 മികച്ച കർഷകനുള്ള കർഷകോത്തമ അവാർഡ് ലഭിച്ചത് കെ റോയ്മോനാണ്. കേരള സംസ്ഥാന വനം വന്യജീവി വകുപ്പിൻ്റെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ. കേരള സംസ്ഥാന വനം വന്യജീവി വകുപ്പിൻ്റെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ പാളയത്ത്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് സ്ഥാപിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ പാളയത്താണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറാണ്. കേരളത്തിലെ നഗരങ്ങളിലെ മാലിന്യ പരിപാലന സേവനങ്ങൾ ശക്തിപ്പെടുത്താൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? മാറ്റം പദ്ധതി. കേരളത്തിലെ നഗരങ്ങളിലെ മാലിന്യ പരിപാലന സേവനങ്ങൾ ശക്തിപ്പെടുത്താനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാറ്റം പദ്ധതി. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളക് ഏതാണ്? ചന്ദ്ര. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? KFON പദ്ധതി. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് KFON പദ്ധതി. പുതുതായി രൂപകൽപ്പന ചെയ്ത കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? പച്ചക്കുതിര. പുതുതായി രൂപകൽപ്പന ചെയ്ത കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നമാണ് പച്ചക്കുതിര. കൊച്ചിയിലെ ബ്രഹ്മപുരം പ്ലാന്റിലെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് എന്നാണ്? 2023 മാർച്ച് 2. കൊച്ചിയിലെ ബ്രഹ്മപുരം പ്ലാന്റിലെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് 2023 മാർച്ച് 2. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 2022 സാഹിത്യത്തിനുള്ള കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MD വാസുദേവൻ നായർ. സംസ്ഥാന സർക്കാരിൻ്റെ 2022 സാഹിത്യത്തിനുള്ള കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർക്കാണ്. പത്മ പുരസ്കാരത്തിന് സമാനമായി കേരള സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളിലൊന്നാണ് ഈ കേരള ജ്യോതി പുരസ്കാരം. അതുപോലെ തന്നെ ഉള്ളൊരു പുരസ്കാരമാണ് കേരള പ്രഭ പുരസ്കാരം. 2022 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? മമ്മൂട്ടി, ഓംചേരി എൻ പിള്ള, ടി മാധവ മേനോൻ എന്നിവർക്കാണ് 2022 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. മമ്മൂട്ടിക്ക് കല, ഓംചേരി എൻ പിള്ളയ്ക്ക് കല സാമൂഹിക സേവനം, ടി മാധവ മേനോന് സിവിൽ സർവീസ് സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചതിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? PN പോഷൻ. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയ പേര് PM
പോർഷൻ എന്നാണ്. ഇത് തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പോർഷൻ ശക്തി നിർമ്മാണം. അപ്പോൾ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയ പേരെന്താണ്? പി എം പോർഷൻ. ഇന്ത്യയിൽ നദികളിലെയും സമുദ്രങ്ങളിലെയും ഡോൾഫിനുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് ഡോൾഫിൻ. ഇന്ത്യയിൽ നദികളിലെയും സമുദ്രങ്ങളിലെയും ഡോൾഫിനുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഡോൾഫിൻ. ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് ലയൺ. ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ലയൺ. പരമ്പരാഗത കരകൗശല നൈപുണ്യമുള്ള വ്യക്തികൾക്കായി 77-ാമത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? വിശ്വകർമ്മ യോജന. പരമ്പരാഗത കരകൗശല നൈപുണ്യമുള്ള വ്യക്തികൾക്കായി 77-ാമത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് വിശ്വകർമ്മ യോജന. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം എന്തായിരുന്നു? സ്ത്രീ ശാക്തീകരണം. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം സ്ത്രീ ശാക്തീകരണമായിരുന്നു. കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടി. കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കെ എൻ ബാലഗോപാൽ. കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ്. 2022 ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? പി വി സിന്ധു. 2022 ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം പി വി സിന്ധുവാണ്. കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ നീന്തൽ ടീമിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? സജൻ പ്രകാശ്. കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ നീന്തൽ ടീമിൽ ഉൾപ്പെട്ട മലയാളി സജൻ പ്രകാശാണ്. 2022 നടന്ന 36-ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? ഗുജറാത്ത്. 2022 നടന്ന 36-ാമത് ദേശീയ ഗെയിംസ് വേദി ഗുജറാത്താണ്. 2022 64-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? പാലക്കാട്. 2022 സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ കിരീടം നേടിയ ജില്ല പാലക്കാടാണ്. വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഹോപ്പ്. വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ്. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ലിസ് ട്രസ്. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ് ട്രസ്സാണ്. 45 ദിവസം മാത്രമാണ് ലിസ് ട്രസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരത്തിൽ ഇരുന്നത്. 2023 കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ ഇന്ത്യൻ വനിത ആരാണ്? അഞ്ജലി ശർമ്മ. 2023 കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കിയ ഇന്ത്യൻ വനിത അഞ്ജലി ശർമ്മയാണ്. കൃത്രിമ മാംസത്തിൻ്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. കൃത്രിമ മാംസത്തിൻ്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം സിംഗപ്പൂരാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് ഈ അടുത്ത കാലത്ത് വാഗമണ്ണിൽ തുടങ്ങിയത് നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജാണ് വാഗമണ്ണിലെ കോലാഹട്ട മേട്ടിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നീളം 40 മീറ്ററാണ്. അപ്പോൾ വാഗമണ്ണിലെ കോലാഹട്ട മേട്ടിലാണ് ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ചില്ല് പാലം ഉള്ളത്. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിന് കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരം ലഭിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരം ലഭിച്ചത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിനാണ്. 2023 ഈ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ഈ ചില്ല് പാലം വാഗമണ്ണിൽ സ്ഥാപിച്ചതും 2023.
സർക്കാർ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതിയുടെ പേരാണ് കെ സ്മാർട്ട്. സർക്കാർ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? കെ സ്മാർട്ട്. ചുമട്ട് തൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നവശക്തി പദ്ധതി. ചുമട്ട് തൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? നവശക്തിയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ മലയാളം മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ മലയാളം മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് അനന്യ മലയാളം എന്നാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.